December 10 മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ADWA കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VP ജാനകി ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി സ്ത്രീകളും ബഹുജനങ്ങളും തൊഴിലാളികളും ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. എന്റെ മൻമോഹൻ സിംഗിന് നാവഴക്കാൻ പറ്റാത്തത്, എന്ത് ഗുരുതരമായ പ്രശ്നങ്ങൾ വന്നാലും മൻമോഹൻ സിംഗ് പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ആരാണ് മൻമോഹൻ സിംഗ്? നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ആ അവയോധിച്ചിരിക്കുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിന്റെ ഏജന്റാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്ത് പറയുന്നു അത് ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പുതിയ പുതിയ ഒട്ടനവധി തീരുമാനങ്ങൾ എടുത്തത്. ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ പൊതുമേഖലയാകെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സ്വകാര്യവൽക്കരണത്തിലൂടെ നമ്മുടെ രാജ്യത്തെ കൂടുതൽ കൂടുതൽ പാപ്പരീകരിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ കഷ്ടപ്പാടിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്ന സമീപനമാണ് മൻമോഹൻ സിംഗ് തുടർന്ന് വരുന്നത്. നമുക്കറിയാമല്ലോ, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഒടിയുടെ നിറം നോക്കാതെ ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അയച്ചുവിട്ടതായിട്ട് നമുക്ക് കാണാൻ മടിക്കുകയും പക്ഷേ രംഗത്ത് ഇത്തരത്തിലുള്ള പ്രതിസന്ധി വരുമ്പോൾ സർവമാന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഏകദേശം 75-80% ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവരാണ്. ആ ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ദാരിദ്ര്യരേഖയിൽ നിന്നും ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ല, മറിച്ച് ദാരിദ്ര്യരേഖയുടെ ആ പട്ടിക കുറച്ചു കൊണ്ടുവരുന്നതിന്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതിന് പല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് APL BPL തരംതിരിക്കുകയും ആ BPL ലിസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും അതിന് എണ്ണം കുറക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സുനു ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ദേവി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. KV ലക്ഷ്മി, P നാരായണി, രോഹിണി, ജാനകിക്കുട്ടി, P ലീല, KV കമലാക്ഷി, പത്മിനി എന്നിവർ സംസാരിച്ചു.